നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ കൊട്ടവഞ്ചി സവാരി തൃശ്ശൂർ ജില്ലയിൽ ചിമ്മിനി ഡാമിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ട്രൈ നോക്കാം. തൃശ്ശൂരുകാരുടെ ഒരു ഫേമസ് വൺ ഡേ ഡെസ്റ്റിനേഷനാണ് ചിമ്മിനി ഡാം. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ മാറിയാണ് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. 400 രൂപയാണ് ഒരു കൊട്ടവഞ്ചി സവാരിയുടെ പാക്കേജിനായി ചാർജ് ചെയ്യുന്നത്. മാക്സിമം 4 പേരെ വരെ അനുവദിച്ചിട്ടുണ്ട്. 20 മിനിറ്റാണ് സമയം നൽകിയിരിക്കുന്നത്. സൈക്കിൾ സവാരി പാക്കേജ് ഞങ്ങളവിടെ കണ്ടിരുന്നെങ്കിലും ഞങ്ങളത് ട്രൈ ചെയ്തില്ല. ഇവിടെ നിന്ന് മനോഹരമായ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭംഗി നമ്മളെ വളരെയധികം ആകർഷിക്കും. ചിമ്മിനി ഡാമിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം തന്നെ അതിൻ്റെ റിസർവോയറാണ്. തൻ്റെ വിസിലൊന്നും ഇല്ലല്ലോ അല്ലേ? എൻ്റെ വിസിലുണ്ട്, ഞാൻ വേണം തന്നെ രക്ഷിക്കാൻ. അങ്ങനെ തുടക്കം തന്നെ വഞ്ചി മറിഞ്ഞാൽ രക്ഷിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നതിലും അതിമനോഹരമാണ് ഈ യാത്രാനുഭവം. ഇതിനു മുമ്പ് ഹൊഗ്ഗനക്കലിൽ കൊട്ടവഞ്ചി സവാരി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വ്യത്യസ്തമായ മനോഹരമായ ഒരു യാത്രാനുഭവം ഇതാദ്യമായിരുന്നു. ഈ യാത്രയിലെ ഏറ്റവും ത്രില്ലിംഗ് ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊട്ടവഞ്ചി വട്ടം കറക്കുമ്പോഴുണ്ടാവുന്ന ആ ഫീലാണ്. വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മളുടെ സാരഥിയാവട്ടെ വളരെയധികം ഈ കൊട്ടവഞ്ചി വട്ടം കറക്കുന്നതിൽ എക്സ്പേർട്ട് തന്നെയാണ്. നിങ്ങളിതിപ്പോ ഇത് ഈ കൊട്ടവഞ്ചി എങ്ങനെ പഠിച്ചേച്ചാണ്? നിങ്ങള് മുന്നോട്ട് അവിടെ ഉണ്ടോ? ഓക്കെ. ഇതിപ്പോ ഇവിടെ തുടങ്ങിട്ട് എത്ര കാലായി? 2 കൊല്ലം അല്ലേ? കൊറോണ തുടങ്ങി. ആ ആ ടൈമിൽ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 30 മിനിറ്റോളം ആ റൈഡ് ആസ്വദിച്ച് അവിടെ നിന്ന് മടങ്ങി. മടക്കയാത്രയിൽ കാട്ടാനക്കൂട്ടമാണ് ഞങ്ങളെ വരവേറ്റത്. മണ്ണിൽ കുളിച്ച് ഏതോ നീരുറവ തേടിയുള്ള അവരുടെ യാത്രയെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ തന്നെ കടന്നുപോയി. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.